മുഖ്യമന്ത്രി മന്ത്രിമാരും നവകേരള സദസ്സിനായിട്ട് കേരളത്തിന്റെ ഇങ്ങേ തൊട്ട് അങ്ങേയറ്റം വരെ യാത്ര ചെയ്ത ആ ഒരു ബസ്സാണ് ഇതിന്റെ തൊട്ട് പുറകിലുള്ളത്. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം KSRTC ഗരുഡ പ്രീമിയം എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിലേക്ക് ഈ ഒരു ബസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബസ്സിന്റെ വിശേഷങ്ങളാണ്, അതായത് മുഖ്യമന്ത്രി മന്ത്രിമാരെ സഞ്ചരിച്ച ഈ ഒരു ബസ്സിന്റെ വിശേഷങ്ങളാണ്. പുറമശേഖ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ അകത്ത വിശേഷങ്ങളും മൊത്തമുള്ളൊരു വാർത്തകൾ കൊണ്ടാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഇതിലുള്ളതെന്ന് പറഞ്ഞത് കോഴിക്കോട് KSRTC ഡിപ്പോയിലാണ്. May 5 തൊട്ടാണ് ഈ ഒരു വണ്ടി സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പേ ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ പരിമിതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിന്റെ ഇടയിൽ വെച്ചാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ പുതിയൊരു വീഡിയോ പോകാം. ഈ ഒരു ബസ്സിന്റെ വീഡിയോ എടുക്കുന്നത് കോഴിക്കോട് ഈ ഒരു KSRTC സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാതെ ഇവിടെ ഒരു പില്ലർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ആ ഒരു ഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് എന്തായാലും ഇവിടുന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഈ ഒരു പുറം വശം നിങ്ങൾ എല്ലാവരും കണ്ട് നല്ല പരിചയമുള്ള തന്നെയാണ് എല്ലാവർക്കും. ഈ ഒരു നവകേരള സദസ്സിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ബസ് ഓടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറം വശം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സുപരിചിതമാണ്. ബട്ട് അകത്തെന്താണെന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ആകാംക്ഷയോടെ കാണുന്നത്. എങ്കിലും പുറത്തെ വശങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ പറയാം. ഇതിപ്പോൾ ഞാനുള്ളത് ഈ ഒരു റൈറ്റ് സൈഡിലാണ്. ഇവിടെ ഈ ഒരു ഒരു ചെറിയൊരു വെൻറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് വന്നിട്ടുണ്ട്. ഇത് ഇവിടെയാണ് ഡീസൽ ടാങ്ക് വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ കേരളത്തിൻ്റെ ആ ഒരു തനിമ കാണിക്കുന്ന രീതിയിലുള്ള ആ ഒരു കലാരൂപങ്ങളും പള്ളികളും അമ്പലങ്ങളും അതുപോലെ തന്നെ ഫോർട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ നടുവിലായിട്ട് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ആ ഒരു ബാച്ചിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഇതിനകത്ത് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇതിനൊരു ഭംഗി കൂട്ടുന്ന പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ലൈൻസാണ്, ഈ ഒരു ഗോൾഡ് ലൈൻസും അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡ് സ്റ്റിക്കർ വർക്കാണ്. ഒരു കാപ്പി കളറിനകത്ത് ഈ ഒരു ഗോൾഡും കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഭാരത് പെൻസിൽ ആദ്യമായിട്ടാണ് KSRTC ഒരു ബസ് ഇറക്കുന്നത് തന്നെ പറയാം. KSRTC ഭാരത് പെൻസിൽ പ്രകാശ് ബോഡിയിൽ കപ്പല്ല മുഖത്തോടുകൂടി, അതായത് ഫേസോട് കൂടിയാണ് ഈ ഒരു ബസ് വന്നേക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പുറകു വശത്ത് ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ഇവിടെയാണ് എമർജൻസി എക്സിറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ബാത്റൂമിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. വീൽ ക്യാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രകാശ് തന്നെയാണ് ആ ഒരു വീൽ ക്യാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയും നിങ്ങൾ ആ ഒരു ഡിസൈനാണോ, നല്ല ഭംഗിയിലാണ് കാണാനായിട്ട്. ആ ഒരു എൻജിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു എക്സോസ്റ്റ് ആണ് ആ ഒരു ടോപ്പിൽ ആ ഒരു വശത്തേക്ക് കാണുന്നത് കേട്ടോ, അത് എക്സോസ്റ്റ് ആണ്. പിന്നെന്താ പറയാനുള്ളത്, ആ ഒരു ബാത്റൂമിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അടിഭാഗത്ത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. പുറകു വശം നമുക്ക് കാണാം, നാല് ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് അടിഭാഗത്ത് നമ്പർ പ്ലേറ്റ് ഉണ്ട്, ഗവൺമെൻറ് ഓഫ് കേരള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഭാരത് പെൻസിൻ്റെ ആ ഒരു ലോഗോയും അതുപോലെ തന്നെ ആ ഒരു പ്രകാശിൻ്റെ ലോഗോയും കാണാം. മുകളിലായിട്ട് ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറയുണ്ട്, മറ്റേ ക്യാമറയുണ്ട് കേട്ടോ, CCTV ക്യാമറയുണ്ട്. രണ്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്പർ വരുന്നത് KL15A 2689. നിങ്ങൾ എന്തായാലും സഹകരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ചാണ് നമുക്ക് ഈ ഒരു വണ്ടീനെ വീഡിയോ എടുക്കാനായിട്ട് കിട്ടിയില്ല കേട്ടോ. നമ്മൾ രാവിലെ അവിടെ വർക്ക്ഷോപ്പ് പോയിട്ടായിരുന്നു, ബട്ട് അവിടെ നിന്ന് നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. ഈ ഒരു സൈഡിൽ വരുമ്പോഴത്തേക്ക് ഇതേ ഇവിടെ ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് ഇവിടെയും കാണാം. പിന്നെ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്, ക്ലോസ് ദ മെയിൻ ഡോർ പുൾ ദ ട്രോളി സ്റ്റാർട്ട് ദ ജനറേറ്റർ, എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ജനറേറ്ററും കാര്യങ്ങളൊക്കെ ദേ ഇവിടെ അടിഭാഗത്താണുള്ളത്, അതിൻ്റെ ഇത് കാണാൻ പറ്റും. ബാക്ക് സൈഡിലാണ് ദേ ഈ ഒരു ഡോറ്, എല്ലാവർക്കും കയറാനുള്ള ആ ഒരു ഡോറ് ബാക്ക് സൈഡിലാണ് വരുന്നത് കേട്ടോ. അതേ റൈറ്റ് സൈഡിൽ ബാക്ക് സൈഡിലാണ് ആ ഒരു ഡോറ് വരുന്നത്. പിന്നെ ഇപ്പുറത്തും ആ ഒരു എക്സോസ് ഫാനിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റും, വെല്ലേശം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അപ്പുറത്ത് കണ്ടിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ഇപ്പുറത്തെ വശവും റൈറ്റ് സൈഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ ലെഫ്റ്റ് സൈഡും ആ ഒരു ചിത്രപ്പണികളും അതുപോലെ തന്നെ ആ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു
ഇതാണ്, ആ ഒരു സ്വിച്ച് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇതുവഴിയാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ആ ഒരു ഫ്രണ്ട് വശം വഴി എന്തായാലും എൻട്രൻസ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം വരുന്നതുകൊണ്ട്, അതായത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം സെറ്റ് ചെയ്തേക്കുന്നത്. പുറകുവശം വഴിയായിരിക്കും ഇതിൻ്റെ ആ ഒരു എൻട്രി എന്തായാലും വരുന്നത്. ഇവിടെ വീലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പ്രകാശിൻ്റെ ആ ഒരു വീൽ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പെയർ വീലിൻ്റെ ആ ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ ലൈറ്റ് മൊത്തത്തിൽ, ഇതേ ഈ ഒരു ലൈറ്റ് കണ്ടോ നിങ്ങൾ, ഈ ഒരു ലൈറ്റ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഫ്രണ്ട് തൊട്ട് പുറകുവശം വഴി ആ ഒരു വണ്ടിയുടെ ലെങ്ത് മനസ്സിലാക്കാനുള്ള ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാറ്ററി ബോക്സ് ഇവിടെയാണ് വരുന്നത്. ഫ്രണ്ട് ഇതേ ആ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഡോർ ഏരിയ ആണ് നിങ്ങളിതേ ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇതേ ഇവിടെ കാണാം. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ജാക്കും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത ആ ഒരു സിസ്റ്റമാണ് ഇതേ ഇവിടെ കാണുന്നത്. അതിൻ്റെ ലൈറ്റ് സ്വിച്ചാണ് ഇതേ ഈ കാണുന്നത്. പ്രകാശിൻ്റെ ഒരു ബാഡ്ജിങ് ഇതേ ഇവിടെ ഈ ഒരു സൈഡിൽ കാണാം. നല്ല അടിപൊളി ഇതേ രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു ഗ്ലാസും കാര്യങ്ങളും ബോഡിയും എല്ലാം മൊത്തത്തിൽ ചെയ്തേക്കുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കളറും ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാന്ന് തന്നെ പറയാം. സൂപ്പർ. നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു ഗരുഡ പ്രീമിയം ബസ്സിൻ്റെ മുൻവശമാണ്. പ്രകാശി തന്നെ കപ്പല്ലയാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് കവിള് ചെയ്തേക്കുന്ന. കപ്പല്ല കവിളിലാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗം സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് കാണാൻ. പ്രകാശിന് നമ്മൾ വെഗാ കവിളാണ് കണ്ടേക്കുന്നത്, ഇതിനകത്ത് കപ്പല്ലയാണ് കവിള് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭാരത് ബെൻസിൽ പ്രകാശ് ബോഡി കപ്പല്ല കവിളാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു വലിയ രണ്ട് ബട്ടർഫ്ലൈ വൈപ്പേഴ്സും കാര്യങ്ങളും കാണാം. ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഇവിടെ കാണാം. അതിൻ്റെ തൊട്ട് താഴത്തായിട്ടൊരു ഡി ആർ എൽ ഉണ്ട്. ആ ഡി ആർ എല്ലാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. താഴത്തായിട്ടൊരു ഫോഗ് ലൈറ്റ് ഉണ്ട്. ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ഇതേ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3 ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതിനകത്ത് ഒരെണ്ണം പ്രൊജക്ടറാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഗ്രിൽ സെക്ഷനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഫ്രണ്ടിലായിട്ട് ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള ബാറ്റിങ് കൊടുത്തിട്ടുണ്ട്. താഴത്ത് പ്രകാശിൻ്റെ ബാറ്റിങ് ഉണ്ട്. തൊട്ട് താഴത്തായിട്ട് നമ്പർ വരുന്നുണ്ട്, KL 15 2689. ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ സർവീസ് നടത്താനായിട്ട് കേട്ടോ. ആകെ ഒരു വണ്ടിയാണുള്ളത്. ഫ്രണ്ട് എഞ്ചിനാണ് വരുന്നത്. ഫ്രണ്ടിലതുകൊണ്ട് ഇപ്പോൾ വണ്ടി ഓണാക്കിയിട്ടേക്കാണ്. അതുകൊണ്ട് നല്ല സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. മുകളിലായിട്ട് കൊമ്പുകളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു ക്യാമറ ഉണ്ട്. നിങ്ങൾ എടുത്തു നിൽക്കുന്നത് ഒരു വലിയൊരു ക്യാമറ നമുക്ക് കാണാൻ പറ്റും. അവിടെ കേരള സ്റ്റേറ്റിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും, ലോഗോ കാണാൻ പറ്റും. ഇവിടെയും ഒരു ഗവൺമെൻറ് ഓഫ് കേരളേൻ്റെ ഒരു ലോഗോ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ഗരുഡ പ്രീമിയം ബസ്സിന്റെ അകത്താണ്. ഇതിന്റെ അകത്തെ വിശേഷങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു 2x2 ലേഔട്ടിൽ 26 സീറ്റോട് കൂടിയാണ് ഈ ഒരു ബസ് വന്നേക്കുന്നത്. അതിന്റെ വിശേഷങ്ങളാണ് ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നവകേരള സദസ്സിനായിട്ട് ഉപയോഗിച്ച ആ ഒരു ബസ്സിലാണ് മുഖ്യമന്ത്രി ആ ഒരു ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടുള്ള ആ ഒരു സീറ്റിലാണ് ഞാനുള്ളത്. ബട്ട് ഈ ഒരു സീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ബട്ട് എന്താ പറയാ, ഈ ഒരു വശത്തായിരുന്നു ആ ഒരു മുഖ്യമന്ത്രിയുടെ സീറ്റ് ഉണ്ടായിരുന്നത്. ഈ ഒരു സീറ്റ് മൊത്തത്തിൽ മാറിയിട്ട് സാധാ നോർമൽ സീറ്റുകളാണ് ഇത് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഗരുഡ പ്രീമിയം ബസ്സിന്റെ ഉൾവശത്താണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു ബസ് സെറ്റ് ചെയ്തേക്കുന്നത് പറയാം. 26 സീറ്റുകളാണ് വരുന്നത്. 2x2 ലേഔട്ടിലാണ് ഈ ഒരു സീറ്റിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് 2, 4, 6, 8, 10, 12, 14 ഈ ഒരു സെക്ഷൻ 14 സീറ്റുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് 2, 4, 6, 8, 10 സീറ്റുകൾ ഈ ഒരു വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഈ ഒരു ഡോറ് സംഭവങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഹൈഡ്രോളിക് ഡോറ് സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ അതിന് വേണ്ട ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള പച്ച സ്വിച്ച് അമർത്തുക, അതുപോലെ തന്നെ താഴേക്ക് വരുന്നതിന് താഴെയുള്ള പച്ച സ്വിച്ച് അമർത്തുക. അതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ആ ഒരു ഹൈഡ്രോളിക് ഡോറ് സിസ്റ്റം വന്നേക്കുന്നത്. ഡോറ് വഴി അകത്തേക്ക് കയറിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് 2 സീറ്റുകൾ കാണാൻ പറ്റും. അതും കൂടെ കൂട്ടിയിട്ടാണ് 26 സീറ്റ് വരുന്നത്. ഇവിടെ ഫ്രണ്ടിലായിട്ട് TV കാണാൻ പറ്റും. തൊട്ട് താഴെ അതിൻ്റെ സ്പീക്കറും സംഭവങ്ങളും, പിന്നെ കേരളത്തിൻ്റെ ആ ഒരു കലാരൂപം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ആ ഒരു ഹൗസ് ബോട്ട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ താഴത്തെ ഒരു ടിഷ്യൂ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് കേർട്ടൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോപ്പിലായിട്ട് ഈ ഒരു 2 ലൈറ്റ് 2 റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. AC യുടെ വെൻറ്റും നമുക്കിവിടെ കാണാം. ഈ റീഡിംഗ് ലൈറ്റ്
ജസ്റ്റ് ഇവിടെ ഒരു സ്വിച്ച് ആണ് കേട്ടോ. ഇത് ഈ ഒരു സ്വിച്ച് ആണ്, ഇത് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റ്സ് ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റീഡിംഗ് ലൈറ്റ്സ് വന്നേക്കുന്നത് കേട്ടോ. ഇതെന്താണെന്ന് അറിയത്തില്ല, ആ ഓഫായി. അതെ, ഇത്തരത്തിലാണ് ആ ഒരു സ്വിച്ചാണ്, വൺ ടച്ച് ഈ സ്വിച്ചാണ് വരുന്നത് കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രി ഇരുന്നിട്ടുണ്ടായിരുന്ന സീറ്റ് ഇതേ ഇവിടെയാണ്. ഈ ഒരു സീറ്റിലല്ല ഇരുന്നിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സീറ്റ് മൊത്തത്തിൽ മാറ്റിയിട്ട് പകരം ദേ ഈ ഒരു ടൈപ്പിലുള്ള സീറ്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ഒരു സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്, അത് ഊര് മാറ്റി വെച്ചിട്ടാണുള്ളത്. പകരം ഈ ഒരു സീറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ദേ ബോട്ടിൽ ഹോൾഡേഴ്സ് സംഭവം ഉണ്ട്. താഴത്തെ ഒരു ഫയൽ ഹോൾഡറും വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴത്ത് റെസ്റ്റ് കാല് വെക്കാനായിട്ട് ഫൂട്ട്റസ്റ്റും സംഭവങ്ങൾ അവിടെയുണ്ട്. പിന്നെ ചാർജിങ് ബോർഡ് ഇവിടെ ദേ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട്, നമ്മൾ ഈ ഗരുഡേ കണ്ട രീതി തന്നെ സെൻറ്റർ ഭാഗത്തായിട്ട് ആ ഒരു ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ സീറ്റ് പുഷ് പാക്ക് ചെയ്യാനായിട്ട് ദേ ഇവിടെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കംഫർട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നമ്മളെ ആ ഒരു ഗരുഡ സീറ്റിൽ കണ്ട സീറ്റിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ്. നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗം, അതായത് ഈ തല വെക്കുന്ന ഭാഗം കുറച്ച് അകത്തേക്ക് കുഴിഞ്ഞിട്ട് കാണാൻ പറ്റും. ഇത് എവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഈ ഒരു സെൻറ്റർ ഭാഗം തല അകത്തേക്ക് കുഴിഞ്ഞിട്ട് ഈ രണ്ട് ഭാഗം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഹെഡിൻ്റെ ആ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോങ് യാത്ര ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ രീതിയിൽ സെറ്റ് കിടക്കാനായിട്ട് നമുക്ക് പറ്റും. അതൊരു ബെനിഫിറ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് ഈ ഒരു ബസ്സിൻ്റെ ഈ ഒരു സീറ്റിനകത്താണ്. ഇത് സാധാരണ നോർമൽ പൊസിഷൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമുക്കിത് നോർമലായിട്ട് ഈ ഒരു രീതിയിലാണ് ഇരിക്കാൻ പറ്റുന്നത്. ഇതൊന്ന് നമുക്ക് പുഷ് പാക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം, എത്രത്തോളം ഇത് പുഷ് പാക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഇത്ര ഈ ഒരു പൊസിഷനിലാണ് ഇതിൻ്റെ ഈ ഒരു പുഷ് പാക്ക് സെറ്റപ്പ് വന്നേക്കുന്നത്. ഇത്ര ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തല ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സപ്പോർട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും. നല്ല അടിപൊളിയാണ്. സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് തന്നെ നമുക്ക് വേണം പറയാം. ഈ ഒരു ഫ്രണ്ട് വശത്ത് ഡോറ് വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഫ്രണ്ടിൽ ഈ ഒരു സീറ്റ് മിക്കവാറും കണ്ടക്ടർ സീറ്റ് ആയിരിക്കും, ബട്ട് ഈ ഒരു സീറ്റ് ആളുകൾക്ക് എന്താ പറയുക പാസഞ്ചേഴ്സിന് ഓപ്പൺ ആയിരിക്കും. ഈ ഒരു സിംഗിൾ സീറ്റ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഈ ഒരു ഫ്രണ്ട് സീറ്റ് കണ്ടക്ടർ സീറ്റാണ്. ഈ ഒരു സിംഗിൾ സീറ്റ് മാത്രമേ ഫ്രണ്ടിൽ വരുന്നുള്ളൂ കേട്ടോ. ഇതിനകത്തിരുന്ന് യാത്ര ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളി തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു ഗ്ലാസ് ഭാഗവും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല രസമാണ്. എന്തായാലും ഇതിൻ്റെ ഈ ഒരു കോക്ക്പിറ്റ് നമ്മളൊന്ന് കാണിച്ചു തരാം. ഇതേവിടെ ഒരു ഗ്ലാസ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രൈവർക്ക് ഒട്ടും ഡിസ്റ്റേബ് ആകുന്ന രീതിയിലല്ല ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം വന്നേക്കുന്നത്. ഒട്ടും എന്താ പറയുക ആളുകൾക്കൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർക്ക് നല്ല റിലാക്സ് ചെയ്തിട്ട് തന്നെ ഓടിക്കാം. ഇതേ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു ഇതാണ് കോക്ക്പിറ്റ് സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ക്ലസ്റ്ററും കാര്യങ്ങളും കാണാം. ഒരു സ്റ്റിയറിംഗ് വീല്, സ്റ്റിയറിംഗ് വീലിൽ തന്നെ നല്ല എന്താ പറയുക കാറിൻ്റെയൊക്കെ ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് വന്നേക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു അഡ്ജസ്റ്റബിളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഈ ഒരു ഇയർ സെക്ഷനും കൂടിയാണ്. വണ്ടി മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല. പിന്നെന്താ ഇവിടെ ഡ്രൈവർക്ക് ഇവിടെ ആ ഒരു ഭാഗത്തായിട്ട് ഫാന് കാര്യങ്ങളും കാണാം. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ എസിയുടെ വെൻറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഇത് ഇവിടെ ഈ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം അത്തരത്തിലാണ്, നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് ഭാഗം, അതായത് കോക്ക്പിറ്റ് ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സീറ്റിനും ഇതേ സിംഗിളായിട്ട് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എല്ലാ സീറ്റിലും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തൊട്ട് അറ്റം വരെയുള്ള എല്ലാ സീറ്റുകളിലും ആ ഒരു സീറ്റ് ബെൽറ്റ് വന്നിട്ടുണ്ട്. മുകളിലായിട്ട് ലഗേജ് സ്പേസ് ഉണ്ട്. ലഗേജ് സ്പേസിൻ്റെ സൈഡിലായിട്ട് ആ ഒരു വൈറ്റ് ആ ഒരു ആംബിയൻ ലൈറ്റിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് നമ്പർ 7 വിൻഡോ ആണ്, 8 ഇവിടെ സൈഡിലായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസുള്ള ലഗേജാണ് വന്നിട്ടുള്ളത്. ടോപ്പിലും അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. ഇവിടെ വരുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാച്ചാണ്. ഇത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടിയുടെ ഏകദേശം ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ബാക്ക് വശത്താണ് ആ ഒരു എസിയുടെ വെൻ്റ് സംഭവങ്ങൾ വരുന്നത്. ഇത് ഇവിടെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. നല്ല ലൈറ്റാണ് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ അവസാനത്തെ ഒരു എന്താ പറയുക ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയിൽ ആദ്യമായിട്ടാണ് ബാത്റൂമുള്ളൊരു ബസ് വരുന്നത്. അതിൻ്റെ ബാത്റൂമാണ് ഈ ഒരു സെക്ഷൻ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് സീറ്റ് വളരെ കുറവ്, 26 സീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഒരു ബാക്ക് വശം മൊത്തത്തിൽ ആ ഒരു ബാത്റൂമിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ അവിടെയുണ്ട്. ബാക്കിലും ശരിക്കും പറഞ്ഞാൽ കുറച്ച് നല്ല സ്പേസ് ഉണ്ട്. ഒരു സീറ്റും കൂടി ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ആ രീതിയിൽ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകു സൈഡിലായിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള ആ ഒരു ഹാമർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു സ്പീക്കർ വരുന്നത് ഇത് മൊത്തത്തിൽ ഒരു ഹോം തിയേറ്റർ സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പുറകിൽ ഈ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാമർ വെച്ചിട്ടുണ്ട് കേട്ടോ.
വിൻഡോ ഈ ഒരു സൈഡ് ഭാഗത്ത് നിങ്ങൾ കണ്ടോ, ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേർട്ടൻസും അതുപോലെ തന്നെ ഈ ഒരു വുഡൻ ഫിനിഷിംഗ് ഒക്കെ വന്നിട്ട് വണ്ടി മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു പ്രീമിയം ഫീല് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതേ ഈ ഒരു ഇൻറ്റീരിയർ മൊത്തത്തിൽ ചെയ്തേക്കുന്നത് ആ ഒരു വുഡൻ സെറ്റപ്പിലാണ് ഈ ഒരു ഇൻറ്റീരിയർ മുഴുവനായിട്ട് ചെയ്തേക്കുന്നത്. ഇനി ഒരു ബാത്റൂമിനകത്തെ വിശേഷങ്ങൾ കാണാം. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാത്റൂമിനകത്തേ കയറും, ബട്ട് ബാത്റൂമിനകത്തേക്കല്ല കയറുന്നത്. ഇത് ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. ഇത് ഈ ഒരു ബാക്ക് വശത്തിന് ഒരു ഡോറ് വരുന്നല്ലോ, ആ ഒരു ബാക്ക് ഡോറ് വരുന്നത് ഇത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇത് കാണാം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് അതായത് വണ്ടീനകത്തേക്ക് ശരിക്കും എൻട്രി ഉണ്ടാവുന്നത് ഈ ഒരു ഡോറ് വഴിയായിരിക്കും കേട്ടോ. ഈ ഒരു ഡോറ് വഴി ആയിരിക്കും എൻട്രി ഉണ്ടാവുക. ഫ്രണ്ടിലത്തെ ഡോറ് ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും അതങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. അത് ഈ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് സ്ഥിരമായിട്ട് പാസഞ്ചേഴ്സ് കയറേണ്ട ഡോർ കേട്ടോ. ഈ ഒരു വശത്ത് കൂടെയാണ് മെയിനായിട്ട് ആ ഒരു എൻട്രൻസ് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ MCBs കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സിൻ്റെ ആ ഒരു സ്വിച്ചുകൾ ഇവിടെ ഉണ്ട്. ഇത് മുകളിൽ മൊത്തത്തിൽ നല്ല വെളിച്ചമാണ്, വെളിച്ചമാണെന്നുണ്ട് നല്ല രീതിയിൽ വെളിച്ചമുണ്ട്. ഇത് ഇവിടെ ഈ ഒരു ഭാഗത്താണ് എമർജൻസി എക്സിറ്റ് വരുന്നത്. അതിൻ്റെ ആ ഒരു ഡോറും അതുപോലെ തന്നെ ആ ഒരു ഹാമർ, ആ ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഹാമർ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഇവിടെ ഒരു ചെറിയൊരു ഓൾ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ട് ഇതിനകത്താണ് ഈ ഒരു വാഷ് ബേസിന് അതുപോലെ തന്നെ ബാത്റൂമൊക്കെ വരുന്നത്. ഇത് ഇവിടെ നിങ്ങൾക്ക് വലിയൊരു മിറർ കാണാൻ പറ്റും. ഇത് തന്നെ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു മിററാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വാഷ് ബേസിൻ അതുപോലെ തന്നെ എക്സോസ് ഫാൻ ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ ബാക്കി കറണ്ടിൻ്റെ ആ ഒരു ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ ഒരു ചെറിയൊരു ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കബോർഡ് ഏരിയ ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ എന്താ പറയുക, ചവിട്ടുപടി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഇത് നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു വൈറ്റ് എന്താ പറയുക, ബ്ലാക്കും അതുപോലെ തന്നെ ഒരു വുഡൻ ഫിനിഷ് അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതെ, ഇനി ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ മെയിനായിട്ട് കാണാനുള്ള ആ ഒരു ബാത്റൂം സെക്ഷൻ ഉള്ളത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നുതരാം കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ കയറി വന്ന് ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാത്റൂമിനകത്തേക്ക് പ്രവേശിക്കാം. ബാത്റൂം അത്യാവശ്യം നമുക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഒരു ബസ് തന്നെയാണോ നമുക്ക് തോന്നും. അത്രയും നല്ല രീതിയിൽ ലക്ഷറി ആയിട്ടാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു അടിപൊളി വാഷ് ബേസിനുണ്ട്. ഇവിടെ ഒരു മിറർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു തോർത്ത് അങ്ങനെയൊക്കെ ഒന്ന് ടൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഒരു ടവൽ റാഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലോസറ്റ് ഇതാണ്, ഈ ഒരു രീതിയിലാണ് ക്ലോസറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ക്ലോസറ്റാണ്, അത്ര വലിയ ക്ലോസറ്റ് ഒന്നല്ല. ഫ്ലഷും കാര്യങ്ങളൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു, ഫ്ലഷും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ടാപ്പ് ഉണ്ട്. പിന്നെ നില മുഴുവനായിട്ട് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ചെയ്തിട്ടുള്ളത്, മാർബിൾ ഗ്രാനൈറ്റോ അങ്ങനെ അതൊരു മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കി എന്താ, ഇവിടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് കുലുക്കുള്ളത് കാരണം പിടിച്ചിരിക്കാനായിട്ട് ഇവിടെ ഒരു ഒരു എന്താ പറയുക, ഹാൻഡ് സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെ, ആ ഒരു എക്സോസ് ഫാന് ഇവിടെ വരണുണ്ട് കേട്ടോ. ബാത്റൂമിനകത്ത് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്ത് കളയാനായിട്ട് എക്സോസ് ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിററിൽ പോലും നമുക്ക് പ്രത്യേകതയാണ്, ഇവിടെ ഒരു സ്വിച്ച് ആണോ, ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ അവിടെ ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റും. ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാം വൈറ്റ് ആയി, ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കത്തിയിട്ടൊരു പ്രത്യേക തരം കളർ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതെ, ആ ഒരു രീതിയിലാണ് മൊത്തത്തിൽ എന്താ പറയുക, ലക്ഷറിയാണ്, നല്ല രീതിയിൽ ലക്ഷറി ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങൾക്കറിയാലോ ആ ഒരു നവകേരള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ബസ്സാണ്. അപ്പോൾ ആ ഒരു ലക്ഷറി എന്തായാലും അവർ അതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം, ദേ ഇപ്പോഴത്തെ ഇതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു ബാത്റൂം ഈ രീതിയിൽ തന്നെ കീപ്പ് ചെയ്യണം, അത് ഒരു റിക്വസ്റ്റ് ആണ്. അത് ഇതിനകത്ത് സ്റ്റാഫ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നാൾ ഓടിച്ച് അതായത് ഈ ഒരു 6 മാസം നവകേരള സദസ്സിനും പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടത്തേക്ക് കൊണ്ടുവന്ന ആ ഒരു 2 സ്റ്റാഫുണ്ട്, ഇതിനകത്ത് അവരെയും കൂടെ നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ അവരും പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു ബാത്റൂമും സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം. നമ്മൾ ഇന്ത്യൻ റെയിൽവേ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ആക്കരുത്. ദയവ് ചെയ്തിട്ട് നമ്മളാണ് യാത്ര ചെയ്യുന്നത്, നമ്മളാണ് ഇത് കീപ്പ് ചെയ്യേണ്ടത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് പുറത്ത് ഭാഗത്ത് തന്നെ നല്ലൊരു ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇത് ഈ ഒരു ബാത്റൂം ഭാഗത്തെ വിശേഷങ്ങൾ. മൊത്തത്തിൽ ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ട് നല്ല ആംബിയൻസ് ആയിട്ടുണ്ട്. ലൈറ്റ് വേണമെങ്കിൽ നല്ല അടിപൊളി ലൈറ്റ് ഉണ്ട്, പിന്നെ ആംബിയൻ ലൈറ്റ് വേണമെങ്കിൽ ആ ഒരു രീതിയിലുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്, ഒരു ലക്ഷറി ഒരു വീട്ടിനകത്ത് കയറി എന്താണോ അത് രീതിയിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇതിവിടെ ഈ ഒരു സെറ്റ് ചെയ്തേക്കുന്ന സ്വിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് താഴോട്ടേക്ക് പോകാം. ഇപ്പോൾ ഉള്ളത് ഈ ഒരു ലെവലിൽ കറക്റ്റായിട്ടാണ്. താഴ്ഭാഗത്തേക്കുള്ള ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ താഴത്തേക്ക് ഇറങ്ങി പോകുന്ന കാണാൻ പറ്റും. സ്വയം യാത്രക്കാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ.
പിന്നെ ഇവിടെ മെയിനായിട്ട് ഫ്രണ്ട് ബസ് ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകു വശത്ത് ഞാൻ ആ ഒരു ഡസ്റ്റ്ബിൻ കണ്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ബസ് ഈ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. ദയവായിട്ട് ആളുകൾ പല സ്ഥലത്തും വേസ്റ്റ് കളയാതെ ഇതിനകത്ത് തന്നെ പരമാവധി കളയാനായിട്ട് ശ്രമിക്കുക. വരുന്ന കയറുന്ന ആള് പാസഞ്ചേഴ്സ് ആണ് ഈ ഒരു വണ്ടി നീറ്റായിട്ട് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം എടുത്തു പറയുന്നത് കേട്ടോ. നമ്മുടെ കൂടെയുള്ളത് പ്രവീൺ ചേട്ടനാണ്, ട്രിവാൻഡ്രം ഡിപ്പോലാണ് പ്രവീൺ ചേട്ടൻ. സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നവകേരള സദസ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്രൂ ആണ് പ്രവീൺ ചേട്ടനായിരുന്നു. ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ 4 പേരായിരുന്നു ഇവർ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ക്രൂവിനകത്ത് പെട്ട ഒരാളാണ് തന്റെ കൂടെ ഉള്ളത്. അപ്പൊ പുള്ളിനോട് വിശേഷങ്ങൾ ചോദിക്കാം. ഇതിന്റെ ആ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഇരുന്നപ്പോ ആ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എന്തായിരുന്നു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തു. അപ്പൊ തന്നെ ആളുകൾക്ക് ആ റോട്ടിലെ ഒരു പ്രസൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ആളുകളൊക്കെ എല്ലാരും ഭയങ്കര അത്ഭുതത്തോടെ ആ ഒരു ബസ്സിനെ നോക്കി കണ്ടിട്ടുണ്ട് ആ സമയത്തല്ലേ. പിന്നെ ഈ ഒരു ഭാരത് ബെൻസ് എനിക്ക് തോന്നുന്നു KSRTC ആദ്യമായിട്ടാണ് ഒരു ഭാരത് ബെൻസിന് വണ്ടി വരുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു? വണ്ടി ഓടിക്കാനൊക്കെ വളരെ നല്ല ഇതാണ്, ഒരു കംഫർട്ടാണ്. ഇതിന്റെ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ ഉള്ളത് വലിയൊരിതാണല്ലേ. പുള്ളിയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ കോഴിക്കോട് ഇപ്പോൾ വരെ ഓടിച്ചെത്തിയിട്ടുള്ളത്. അപ്പൊ പുള്ളി തന്നെയാണ് കൂടിയുള്ളത്. അപ്പൊ പുള്ളിയാണ് ഇതിന്റെ കുറെ കാര്യങ്ങൾ എന്താ പറയാ മെക്കാനിക്കലായിട്ടും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിയാണ് വിശദമായിട്ട് പറഞ്ഞു തന്നത്. വെറുതെ പറയണ്ടോ ചേട്ടാ? ഇല്ല, പ്രത്യേകിച്ച് സൂക്ഷിക്കണം ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഇത് കോഴിക്കോട് ഇപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പുള്ളി ഇവിടെ വന്നിട്ട് ഇവിടെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകാനുള്ള ഉത്തരവാദിത്തമാണ് പുള്ളിക്കുള്ളത്. അപ്പൊ ഇനിയിപ്പുള്ളത് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇതിനകത്ത് കയറുന്ന യാത്രക്കാരും ഈ ഒരു ബസ് ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ അകത്തെ വിശേഷങ്ങൾ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇതിന്റെ അകത്തെ വിശേഷങ്ങൾ കാണുന്നത്. അപ്പോ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു അത്ഭുതം തന്നെ നമുക്ക് തോന്നി. ആദ്യമായിട്ടാണ് KSRTC ഇങ്ങനെ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.